വെൽക്കം ടു അനുരാസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉള്ള കട്ട്ലെറ്റാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ്, സ്വീറ്റ് കട്ട്ലെറ്റ്. അപ്പോൾ ഇത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു കട്ട്ലെറ്റാണ്, ഒരു ഹെൽത്തി വേർഷനായിട്ടുള്ളൊരു ഈ ഒരു കട്ട്ലെറ്റ് വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് റെസിപ്പിയും ആണ്. അപ്പോൾ ഇത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം, ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 സ്പൂണ് നെയ്യ് ചൂടാക്കുകയാണ്, ഉരിക്കുക. അതിലേക്ക് 1/2 മൂടി നാളികേരം. അപ്പോൾ അത് ഒന്ന് ചിരവിയെടുത്തു, എന്നിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ യൂണിഫോം ആയിട്ട് ആ ഒരു കിട്ടാനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഒരു ഡ്രൈനെസ് ഉണ്ടാവണം, ഡ്രൈ ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര, ബ്രൗൺ ഷുഗറാണത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് സാധാരണ പഞ്ചസാര ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ പഞ്ചസാര അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഫ്ലേവറിന് ആവശ്യമുള്ള ഏലക്ക പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് വെച്ച ഏലക്കയാണത്, അപ്പോൾ അത് ചേർത്തു. നമ്മൾ മധുരം വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു മീഡിയം മധുരമാണ്, നല്ലൊരു മധുരമുള്ള ഒരു പഴവുമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വളരെ കുറവ് മധുരമില്ലാത്ത പഴമാണെങ്കിൽ ഒരു 2 സ്പൂണ് മധുരം കൂട്ടാം. ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇത് ചേർക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. ആദ്യം തന്നെ ഞാൻ പഴം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മധുരമുള്ള പഴമാണെങ്കിൽ ഈ ഒരു പാകം മതിയാവുമെന്ന് തോന്നി. ഇനി 1 കപ്പോളം ഉള്ള അവലുണ്ട്, സാധാരണ അവല്, നൈസ് അവലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ള ഏത് അവലായാലും കുഴപ്പമില്ല. അപ്പോൾ അതും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പി വരട്ടിയെടുക്കുക. കാരണം ആ പഞ്ചസാര അലിഞ്ഞലിഞ്ഞ് വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് എല്ലാം ഒരു യൂണിഫോമിൽ ഒന്ന് ഒരു പഞ്ചസാരയിലും ആ നെയ്യിലും കടന്നൊന്ന് ബ്ലെൻഡായി വരണം, അത്രയേ ഉള്ളൂ. 6-7 മിനിറ്റ് ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആയി, നന്നായിട്ട് ബ്രൗൺ ആയി. സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്, അത് ആവിയിൽ പുഴുങ്ങിയെടുത്തതാണ്. മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെയാണ്, ഏതായാലും കുഴപ്പമില്ല. അത് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു വരും. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അവലിൻ്റെ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില പഴങ്ങൾ കുറച്ച് ഈർപ്പം കൂടുതലുള്ള ജ്യൂസി ആയിട്ടുള്ള പഴങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ അവൽക്കൂട്ട് ചേർക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പഴത്തിൻ്റെ ഇതിനനുസരിച്ചാണ് അത് ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കൂടിയാലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റിനോ അതിനൊന്നും വ്യത്യാസം വരില്ല. പക്ഷെ ആ കട്ട്ലെറ്റിൻ്റെ ആ ഒരു മാവിൻ്റെ ആ ഒരു പാകത്തിന് എത്തിക്കണം എന്ന് മാത്രം, ലൂസായി പോകരുത് മാവ്. കുറച്ച് നല്ല ഹാർഡായിട്ടുള്ളൊരു മാവായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ആയി. ഇനി ഇതിലേക്ക് 4 ബ്രെഡ് ക്രംസ് ബ്രെഡ് എടുക്കുന്നുണ്ട്, ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ട് ഈ മാവ് നല്ലൊരു കട്ടിയുള്ളൊരു ടെക്സ്ചറിലേക്ക് എത്തിക്കണം. അതും ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുന്നുള്ളൂ. നമ്മളിങ്ങനെ കുഴച്ച് നോക്കി നന്നായി കട്ടിയിലുള്ള ഒരു ഇതിലേക്ക് എത്തിക്കണം. പിന്നെ ഒരു 2 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി അത് ഡ്രൈ ആവും. ഇനി ഇത് 1/2 കപ്പ് മൈദയാണ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കുക. കട്ട്ലെറ്റ് ഒന്ന് മുക്കിയെടുക്കാനാണ്. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട് അതിൻ്റെ പാകം, കട്ട്ലെറ്റിൻ്റെ മാവ്. അപ്പോൾ ഈ ഒരു കൂട്ട് പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലേക്ക് പരത്തിയെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ചെറുതോ വലുതോ എന്തായാലും കുഴപ്പമില്ല. ഈവൺ ആയിട്ടുള്ളൊരു
കട്ടിയിലായിരിക്കണം കട്ട്ലറ്റിൻ്റെ മാവ് പരത്തുക. ഉരുളകളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് അതിൻ്റെ ഷേപ്പിലേക്ക് എത്തിക്കുക. അപ്പം അങ്ങനെ ഈ മുഴുവൻ മാവും ഞാൻ അങ്ങനെ ഒന്ന് എടുക്കട്ടെ. എല്ലാ മാവും അങ്ങനെ എടുത്തു വെച്ചു. കട്ടിലിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ട് മൈദ കൂട്ട് ഈ ഒരു പാകത്തിന് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റ് ആയിട്ട് 10 കട്ട്ലറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കട്ട്ലറ്റ് ആയിട്ട് മൈദാ മാവിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പൊട്ടിപ്പോകും, സൂക്ഷിച്ച് ചെയ്യണം. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞിങ്ങനെ ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചാൽ മതി. എല്ലാം ഒന്ന് ആകുമ്പോഴേക്കും ഒന്നുകൂടി അത് ഡ്രൈ ആവും. ഓരോന്നും നല്ലയാക്കുക. അപ്പോൾ ഇട്ടാൽ തന്നെ പൊട്ടിപ്പോവും. അതാണ് ഞാൻ ആ മാ നമ്മൾ കട്ടിലിൻ്റെ മാവിൻ്റെ പാകം എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചറിലേക്കാണ് എത്തിക്കാനാണ് നമ്മൾ അവിലും അതേപോലെ തന്നെ ബ്രെഡും ഒക്കെ ചേർത്തത്. അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഞാനിങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിന്. അപ്പോൾ ഇനി നമുക്ക് പാന് അടുപ്പത്ത് വയ്ക്കാം. പരന്ന ഒരു പാനായിരിക്കും ഇതിന് നല്ലത്. കുഴിഞ്ഞത് പാടില്ല. ചീനിച്ചട്ടിയാണെങ്കിലും അടി കുറച്ച് പരന്നതായിരിക്കണം. അതിന് ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, ഫുള്ളായിട്ട് മുങ്ങിയില്ലെങ്കിലും പകുതിയോളം മുങ്ങുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മളുടെ കട്ട്ലറ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യും. ഇപ്പോൾ ഒന്ന് നമ്മൾ ചൂടാവണ ഈ ഒരു 10 മിനിറ്റിലുള്ള സമയത്തിൻ്റെ ഉള്ളിലും ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ല. ഇപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കൈകൊണ്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലേക്ക് പോവാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നും പതുക്കെ എണ്ണയിൽ ഇടുക. ഇട്ടതിന് ഒരു 2-3 മിനിറ്റ് ഒന്നും ചെയ്യരുത്. ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഒന്നും ഇളക്കി കൊടുക്കരുത്, ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ഉള്ളു വേവണം എന്നൊന്നുമില്ല, കാരണം ഓൾറെഡി വെന്ത സംഭവങ്ങളാണ്. നാളികേരം, അതേപോലെ തന്നെ അവിലും നേന്ത്രപ്പഴം. അപ്പോൾ ഇതിപ്പോൾ വേവേണ്ട ഇതൊന്നുമില്ല. എന്നാലും പുറമേ ഒന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണം, ഒരു നല്ലൊരു ക്രിസ്പിനെസ്സും വരണം. അത്രയേ ഉള്ളൂ. പുറമേ നന്നായിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞ് നമുക്കത് പൊരിമാറ്റാം. രണ്ടാമത്തെ കട്ട്ലറ്റും 5 എണ്ണം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ട് ഭാഗവും ആയിട്ടുണ്ട്. അങ്ങനെ 10 കട്ട്ലറ്റോളം നമുക്ക് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു രീതിയിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു കട്ട്ലറ്റ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നടുവിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്വീറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഒന്നും വേണ്ട, വെറുതെ ഇത് മാത്രം കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.